വെൽക്കം ടു സ്കോട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലാഷിംഗിൽ നാം നാലാമത് മനസ്സിലാക്കുന്ന ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് ആണ്. ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് ഉപയോഗിച്ച് നാം ഉണ്ടാക്കുന്നത് മുക്കാലിയാണ്, ട്രൈപോഡ്. ട്രൈപോഡ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കമ്പുകൾ ആവശ്യമാണ്. മൂന്ന് കമ്പുകൾ നമുക്ക് ആവശ്യമാണ്, കൂടാതെ ലാഷിംഗ് റോപ്പ്. ഈ മൂന്ന് കമ്പുകളിൽ തലഭാഗം വരുന്ന ഭാഗം കെട്ടേണ്ട സ്ഥലത്ത് നമ്മൾ ക്രമീകരിച്ചു വയ്ക്കുന്നു. തലഭാഗം രണ്ട് കമ്പ് ആദ്യം ഉറപ്പിച്ച് വയ്ക്കുന്നു, അതിനുശേഷം മൂന്നാമത്തെ കമ്പ് തലഭാഗം ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ക്രമീകരിക്കും. ഇതേ ആകൃതി ഒരുമിച്ച് വയ്ക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് മുക്കാലിയാണ്, ട്രൈപോഡ്. അപ്പോൾ ട്രൈപോഡ് ലാഷിംഗ് എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന കെട്ട് ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് ആണ്. ഈ ലാഷിംഗ് റോപ്പാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ മൂന്ന് കമ്പുകളും തലഭാഗം കെട്ടേണ്ട ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇതുപോലെ രണ്ട് കമ്പ് ഇതുപോലെ വയ്ക്കുന്നു, മൂന്നാമത്തെ കമ്പ് തല തിരിച്ച് നമ്മൾ ഈ ക്രമത്തിൽ വയ്ക്കുന്നു. വെച്ചതിന് ശേഷം ഈ പോയിന്റിലാണ് നാം ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് കെട്ടേണ്ടത്. ഈ സെൻറ്റർ പോയിന്റിൽ തലഭാഗം വരുന്ന ഈ ഭാഗത്തായിരിക്കണം കെട്ടേണ്ടത്. ആദ്യം നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന ലാഷിംഗ് റോപ്പ് എടുത്ത് ഈ മൂന്ന് ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു കമ്പിൽ ക്ലൗഹിച്ച് ഇടുന്നു. ഈ മൂന്ന് കമ്പുകളിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് കെട്ടാരംഭിച്ച് ചുറ്റി ഇവിടെ ക്ലൗഹിച്ച് അവസാനിപ്പിക്കാം. ഇവിടെ നിന്ന് ക്ലൗഹിച്ചിട്ട് ഇങ്ങനെ കെട്ടി ഇവിടെ അവസാനിപ്പിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കെട്ടാൻ ഉപയോഗിക്കാം. ഇങ്ങനെ കെട്ടിയതിന് ശേഷം, വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ക്ലൗഹിച്ച് ഇടുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലൗഹിച്ചാണ്. ക്ലൗഹിച്ച് ചേർത്ത് കിട്ടും, നന്നായി ക്ലൗഹിച്ച് കിട്ടും. കിട്ടിയതിന് ശേഷം ഈ ഭാഗത്തിനെ ചുറ്റിയിട്ട് ബാക്കി വരുന്ന ഭാഗം കൂടി ചേർത്ത് ചുറ്റി ചുറ്റൽ ആരംഭിക്കുകയാണ്. ഈ മൂന്ന് കമ്പുകളിലും എട്ട് ആകൃതിയിൽ ചുറ്റുന്നത് കൊണ്ടാണ് ഇതിന് ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് എന്ന് പേര് വന്നത്. എട്ട് ആകൃതിയിൽ ചുറ്റുന്നത് കൊണ്ടാണ് ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിംഗ് എന്ന് പേര് വന്നത്. ഈ കമ്പിൽ നമ്മൾ ആദ്യം ക്ലൗഹിച്ചിട്ടു, അതിൻ്റെ അടുത്ത നടുക്കിലിരിക്കുന്ന കമ്പിൽ മുകളിൽ കൂടി എടുത്തു, അറ്റത്തെ കമ്പിൽ താഴത്തെ കൂടി എടുത്തു. ഇനി ഇതിനെ ക്രമമായിട്ട് ചുറ്റിക്കൊണ്ടുപോകണം. എടുത്തു ചുറ്റി, മൂന്നാമത്തെ കമ്പില് ചുറ്റിയെടുത്തു, നടുക്കിലത്തെ കമ്പിലിന്റെ മുകളിൽ കൂടി എടുത്തു, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എട്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് ചുറ്റണം. എട്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതിനെ ചുറ്റിക്കൊണ്ടിരിക്കും. ചുറ്റുമ്പോൾ ഒരല്പം ലൂസ് ചെയ്താണ് നമ്മൾ ചുറ്റുക. അല്പം ലൂസ് ചെയ്താണ് നമ്മൾ ചുറ്റുക. ഇത്രയും നമ്മൾ ചുറ്റി.
എട്ട് പ്രാവശ്യത്തെ ചുറ്റല് അവസാനിച്ചു. എട്ട് പ്രാവശ്യം നമ്മൾ ചുറ്റിക്കഴിഞ്ഞ ബാക്കി വരുന്ന റോപ്പ് ഇനി നമ്മൾ ഫ്രാപ്പിങ്ങിനാണ് ഉപയോഗിക്കുക. ഇത്രയും ലൂസായി ചുറ്റിയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള എവിടെയാണോ നമ്മൾ ഈ ട്രിപ്പോട് സെറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ്. വെച്ചതിനു ശേഷം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക, മൂന്ന് കമ്പ് നമ്മൾ ഇതേപോലെ തലഭാഗം ക്രമീകരിച്ചു വെച്ചു. തലഭാഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും വലിപ്പം ഒരേ, ഇവിടെ നിന്നുള്ള കെട്ട് കഴിഞ്ഞ് ചുറ്റിൽ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് ഒരേപോലെ ഇരിക്കണം. ഈ ഗ്യാപ്പ് തന്നെയായിരിക്കണം ഇവിടെയും വേണ്ടത്. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കണം കെട്ട് വരേണ്ടത്. അത് ക്രമീകരിച്ച് നമ്മൾ ആദ്യം വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ചുറ്റുന്നു, ക്ലൗഹിച്ചിട്ട് ആരംഭിക്കുന്നു, ക്ലൗഹിച്ചിട്ട് കെട്ട് തുടങ്ങുന്നു, എട്ടാകൃതിയിൽ ചുറ്റി വരുന്നു. എട്ട് പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് ഫ്രാപ്പിംഗ് ആണ്. ഫ്രാപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇത് നമ്മൾ ക്രമമായിട്ട് നമ്മൾ ഏത് തറയിലാണോ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചതിന് ശേഷമാണ് ഫ്രാപ്പ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഫ്രാപ്പ് ചെയ്യുന്നത് ഇനി നോക്കാം. ഇത്രയും നമ്മൾ ചുറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഫ്രാപ്പിംഗ് ആണ്. ഫ്രാപ്പിങ്ങിനായിട്ട് നമ്മൾ ഈ മുക്കാലി അതേപോലെ തന്നെ ഉയർത്തി എവിടെയാണോ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത് ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്ഥാപിക്കുന്നു. മുക്കാലിയായിട്ട് നമ്മൾ വെക്കുന്നു. ഇനിയാണ് നമ്മൾ ഫ്രാപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ക്രമത്തിലായി ഇതിനെ ചേർത്ത് വിളിക്കുന്നു. ഈ ബാക്കി വരുന്ന റോക്ക് ഉപയോഗിച്ച് നമ്മൾ ഫ്രാപ്പിംഗ് ആരംഭിക്കും. അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ എത്തിച്ചത്, ഇവിടെയാണ് എത്തിച്ചത്. ഇനി നമ്മൾ ഫ്രാപ്പിംഗ് ചെയ്യാണ്. ഇതിനു കൂടുതൽ ഫ്രാപ്പിംഗ് ചെയ്യുന്നത് ഈ ഓരോ കമ്പിന്റെയും ഗ്യാപ്പിലൂടെ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന കയറുകളെ ടൈറ്റായിട്ട് ചുറ്റുക. രണ്ട് പ്രാവശ്യം ചുറ്റി ദെൻ അടുത്ത ഭാഗത്തേക്ക് വന്നു. അടുത്ത കമ്പിന്റെ ഗ്യാപ്പിൽ വീണ്ടും രണ്ട് പ്രാവശ്യം നന്നായി വലിച്ച് ചുറ്റാം. ഈ ക്രമത്തിൽ നന്നായി നമ്മൾ ചുറ്റിക്കെട്ടി. ഈ രണ്ട് ക്രമത്തിൽ കിട്ടി കഴിയുമ്പോൾ ഇത് നന്നായി ടൈറ്റായിരിക്കും, നമ്മൾ ടൈറ്റായിരിക്കും. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന കമ്പ് ഇവിടെയാണ് നമ്മൾ ക്ലൗഹിച്ചിട്ടത്. ഇനി മറുകമ്പിൽ നമ്മൾ ക്ലൗഹിച്ചിട്ട് അവസാനിപ്പിക്കണം. മറുകമ്പിൽ നമ്മൾ ക്ലൗഹിച്ചിട്ട് അവസാനിപ്പിക്കണം. നന്നായി ടൈറ്റ് ചെയ്ത് ക്ലൗഹിച്ചിട്ട് ഇത് അവസാനിപ്പിക്കണം. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന കയറിൽ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും തൂക്കിയിട്ട് സൂക്ഷിക്കാം, ഗാഡ്ജറ്റായിട്ട് ഉപയോഗിക്കാം. ഇത് ട്രിപ്പോഡിന്റെ ആവശ്യങ്ങൾ ഓരോ ഗാഡ്ജറ്റ് നിർമ്മാണത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വയ്ക്കുന്ന പോയിന്റുകൾ നമ്മൾ ഓരോന്നിനെയും ക്രമപ്പെടുത്തി വയ്ക്കുന്നു. മൂന്ന് കമ്പുകൾ ട്രിപ്പോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്. ഒരു ലാഷിംഗ് റോപ്പും ചേർത്ത് വെച്ച് തലഭാഗത്താണ് കെട്ടുകളെല്ലാം വരേണ്ടത്. വണ്ണം കൂടിയ ഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗമായിട്ട് ഉറപ്പിച്ചു വെക്കേണ്ട സ്ഥലങ്ങളോ എല്ലാം മറു സൈഡിലേക്ക് ചേർത്ത് വയ്ക്കണം. കെട്ടേണ്ടതെല്ലാം തലഭാഗത്തായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ട്രൈപോഡ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇതനുസരിച്ച് നിങ്ങളെല്ലാവരും ക്രമീകരിച്ച് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ ലാഷിങ്ങിനും ഫ്രാപ്പിംഗ് ഉണ്ട്. ഫ്രാപ്പിംഗ് ഇല്ലാത്ത ഒരു ലാഷിംഗ് മാത്രമേ ഉള്ളൂ, അതാണ് ലെഗ്. നമുക്ക് ലാഷിങ്ങുകളിൽ ഷീ ലാഷിംഗ് മാർക്ക് ടു, മാർക്ക് ടുവിന് മാത്രമേ ഫ്രാപ്പിംഗ് ഇല്ലാതെയുള്ളൂ. അതിന് നമ്മൾ കമ്പുകൾ വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ വെച്ച് കെട്ടിയാണ് ഇതിനെ ക്രമപ്പെടുത്തുക. അപ്പൊ നമ്മൾ പ്രത്യേകം ഓർത്ത് നമ്മളിത് ചെയ്യുന്നു. നമുക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.